മധുവിൻ്റെ ഫോൺ നമുക്കൊന്ന് കിട്ടിയാൽ നന്നായിരിക്കും. 5 മിനിറ്റ് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ കള്ളനും പോലീസും കളിയുടെ ഗതി തന്നെ മാറിപ്പോകും. ഞാൻ ശ്രമിക്കാം കാവ്യ. അതിനുവേണ്ടി റിസ്ക് ഒന്നും എടുക്കണ്ട. അവൾക്ക് സംശയം തോന്നിയ അതിലെ ഡേറ്റാസ് മുഴുവൻ അവൾ നശിപ്പിച്ച് കളഞ്ഞു എന്നിരിക്കും. ശരി. നിനക്കെന്തിനാ നീതുവിന്റെ മൊബൈല്? വെറുതെ. നല്ല മോഡലാണെങ്കിൽ അതുപോലെ എനിക്കും വാങ്ങാന്. തമാശ കളിക്കാതെ കാര്യം പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ കണ്ണേട്ടാ? ഞാൻ വിശ്വസിക്കില്ല. എന്നെ വിളിച്ച് നീ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്ത എന്തെങ്കിലും സൂചന കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതാ ശ്രീകുട്ടിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു. അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ അവൾക്ക് വിളിക്കാതിരിക്കാനാവില്ല. അതൊരു സിമ്പിൾ ലോജിക്കാ. പിന്നെ അങ്ങനൊരു ചെറിയ ഡൗട്ടെങ്കിലും തോന്നിയാ ഞാനത് ആദ്യം കണ്ണേട്ടനോട് പറയും. ഒരു സംശയവും വേണ്ട. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എന്താ മുഖം തെളിയാത്തത്? ഓ, ഒന്ന് പ്രസാദിക്കും മാഷെ. ഇനി നേരത്തെ കണ്ണേട്ടൻ പറഞ്ഞതുപോലെ ഇത്തിരി റെസ്റ്റ് എടുക്കാം. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്റെ കണ്ണിലേക്ക് നോക്കിയുള്ള ചികിത്സ പോരാ അല്ലേ? Take rest. എന്തിനെങ്ങനെ വറിയേ? എനിക്കിവിടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് തീർത്തിട്ടേ വരാൻ പറ്റൂന്ന് ഡാഡിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഓക്കെ, ഫോണിൽ തീരെ ചാർജ് ഇല്ല. ചാർജ് ചെയ്തിട്ട് ഞാൻ ഡാഡിയെ വിളിച്ചോളാം. ബൈ. ആണോ? എങ്കിൽ അവള് വിളിക്കുന്ന സകലരുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവും എടുത്തു നോക്കുമോളെ? അയ്യോ.
ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഫിംഗർ പ്രിന്റ് ആണോ? അതെ. എനിക്ക് പാസ്വേഡായിട്ട് അവളുടെ പേരൊന്ന് അടിച്ചു നോക്കാം. ആ അല്ല, നെയ്തുമല്ല. അവളുടെ ഡാഡിയുടെ പേര് ആർക്കേന്നായിരുന്നല്ലേ, അതടിച്ചു നോക്ക. അതുമല്ല കാവ്യ. ജീവാന്ന് അടിച്ചു നോക്കി. അടിച്ചു നോക്ക്. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? തൽക്കാലം ധൃതി വെക്കണ്ട, ക്ഷമയോടെ കാത്തിരിക്കാം നമുക്ക്. മൊബൈല് തിരിച്ചുകൊണ്ടേ വെച്ചേക്ക്, എന്നിട്ട് അവളെ ഒന്ന് വാച്ച് ചെയ്യണം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവളുടെ വിരലിന്റെ ചലനം ശ്രദ്ധിക്കണം. പാസ്വേഡ് എന്താണെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ശ്രമിക്കാം കാവ്യ. ചെല്ല, അവൾക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ട. അവളുടെ കള്ളത്തരം പൊളിക്കാൻ ഫോണല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല മോളെ. ആയിരം വഴികൾ വേറെ ഉണ്ട്, എന്നാലും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണാണ് എളുപ്പം. അച്ഛമ്മ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, വലിയ വലിയ കള്ളന്മാരെ വരെ ഇന്ന് കൊടുക്കുന്നത് ഈ സാധനമോ? ഞാനൊന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എടുത്തില്ലല്ലോ. നുണ പറയണ്ട, മൊബൈൽ തിരിച്ച് ചാർജിൽ കുത്തുന്നത് ഞാൻ കണ്ടു. ഈ നേരത്ത് നിനക്കെന്താ ഈ മുറി കാര്യം? അത് പിന്നെ റൂം ക്ലീൻ ആണോ നോക്കാൻ വന്നത്? രാത്രിയിലാണോ ഇവിടെ സാധാരണ ക്ലീനിങ് നടക്കാറ്? ആ സമയത്ത് നീ എന്റെ മുറി വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിന്റെ മുറിയോ? ഇത് നിന്റെ മുറിയാണെന്ന് ആര് പറഞ്ഞു? ഈശ്വരമഠത്തിലെ അംഗമായ ശിവയുടെ ഭാര്യയാ ഞാൻ, ഇവിടുത്തെ മരുമകൾ. ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലിടപെടാൻ നീ ആരാ? അല്ല, ഈ കുടുംബവുമായിട്ട് നിനക്ക് അന്തസ്സുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ പറ. ഈ വീട്ടിൽ കാണുന്ന വസ്തുവകകളെല്ലാം എന്റെയും കൂടിയാ. ഒരു മൊബൈല് കണ്ടപ്പോ ഒന്നെടുത്ത് നോക്കിപ്പോയി. മറ്റുള്ളവരെ തൊട്ടാ ഉരുകി പോകുന്ന സാധനങ്ങളാ നിന്റെ കയ്യിലെങ്കിൽ പെട്ടിയിലടച്ച് പൂട്ടി വെക്കണം, അല്ലാതെ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയല്ല വേണ്ടത്. ഓ, മൊബൈൽ കണ്ടപ്പോ എടുത്ത് നോക്കി പോലെ. അതിൽ നിന്ന് എന്റെ രഹസ്യം എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കാണും നീയും നിന്റെ കാവ്യം. നിനക്കെന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഞങ്ങൾക്ക് നിന്റെ മൊബൈലിന്റെ സഹായം വേണ്ട. വഴികൾ പലതും വേറെയുണ്ട്. മൊബൈൽ ഓപ്പൺ ആവില്ലെന്ന് അറിഞ്ഞപ്പോഴാവും വേറെ വഴി അന്വേഷിച്ചു തുടങ്ങിയത് അല്ലേ? പുലിക്കൂട്ടിലാ താമസമെന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ട് എന്റെ മൊബൈലിലെ ലോക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡാ. അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കോ നിന്റെ കാവ്യക്കോ ഇല്ല. ഞാൻ മൊബൈലിൽ ലോക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു കണ്ട് പഠിച്ചിട്ട് വരാനും നിന്റെ കാവ്യ പറഞ്ഞു കാണും. ശ്രദ്ധിച്ചു കണ്ടോ നീ ഞാൻ ലോക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഇനി പാസ്വേഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിന്റെ സീക്രട്ട്. ഇനി പറ, നീയും നിന്റെ കാവ്യം എങ്ങനെ നീതുവിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറും? നിന്റെ രഹസ്യം കണ്ടെത്താൻ ഈ മൊബൈല് മാത്രമേ മാർഗമുള്ളൂ എന്ന് തോന്നിയ ഞാനൊരു കത്തിയെടുത്തിങ്ങി വരും. നിന്റെ ചൂണ്ടുവരലല്ല, ഈ കൈപ്പത്തി തന്നെ മുറിച്ചിങ്ങെടുക്കും. വെറുതെ എന്റെ വായിലിരിക്കുന്നത് ഇനി കേൾക്കാതെ ഒരു രാത്രി കൂടി ഈശ്വരമഠത്തിൽ ഉറങ്ങാൻ അവസരം തന്നതിനെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പോയി കിടന്നുറങ്ങ.
സിദ്ധാർത്ഥന്റെ അകത്തേക്ക് വരാതിരുന്നത്? ജീവി അച്ഛമ്മയും കണ്ട് സംസാരിച്ചു നിന്നാ നേരം വൈകും. 11 മണിക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാ. ഓ സോറി, ഞാനത് മറന്നു. സോണൽ മീറ്റിംഗ് അല്ലേ? അതെ, അതിനു മുൻപ് ഈ ഫയൽസും സൈൻ ചെയ്ത് കിട്ടിയാ എനിക്ക് പോകാമായിരുന്നു. തിരക്കിനിടയില് ഞാൻ സിദ്ധാർത്ഥനെ ഒരു കാര്യം കൂടി ഏൽപ്പിച്ച ബുദ്ധിമുട്ടാവോ? എന്താ കവി? കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഒരാളുടെ ഫോൺ നമ്പറിലേക്ക് വന്ന കോളുകളുടെ ഡീറ്റെയിൽസ് എടുക്കണം. പറ്റൂ? ആരുടെ നമ്പറിലേക്ക് വന്ന ഡീറ്റെയിൽസാ കവിക്ക് വേണ്ടത്? ആരുടെ ആയിരിക്കും? നീതുവിന്റെ ആണോ? അതെ. മൊബൈൽ കമ്പനികളിൽ ഇത്തിരി പിടിപാടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. സിദ്ധാർത്ഥന് അതുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ച പോരാ, കാര്യം നടക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ടാ ഞാനിത് ആവശ്യപ്പെടുന്നത്. ശരി, എനിക്ക് 1 ദിവസം സമയം തരണം. എന്താ? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാറ്റുകൊള്ളാൻ. എന്നാ പോയി കൊണ്ടിട്ട് വാ. വേണ്ട, ഇപ്പോഴാ വേറൊരു കാര്യം ഓർത്തതെ. എന്തോ കള്ളത്തരമായിട്ട് വന്നതാ, നമ്മളിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തിനാ വിളിച്ചത്? പുറത്തിറങ്ങി വരാനല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കങ്ങോട്ട് വരാൻ കഴിയില്ല ധ്യാൻ. വരാന്തയിൽ കാവ്യയും സിദ്ധു ഇരിപ്പുണ്ട്. അവരിരിക്കുന്നത് ഞാനും കണ്ടു. നീ പിൻവാതിൽക്കൽ കൂടി ഇറങ്ങി വന്നാ മതി. പിൻവാതിലിൽ കൂടി ഇറങ്ങി വന്നാലും മുൻവശം കടന്നു വേണ്ട ഞാൻ അങ്ങോട്ട് വരാൻ. അവരെങ്ങാനും കണ്ട ഒക്കെ തീർന്നു. ധ്യാൻ വേഗം ഇവിടുന്ന് പോ. പറ്റില്ല, നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എത്ര ദിവസമായി. നിന്നെ കണ്ടിട്ടേ ഞാൻ പോകൂ. പിന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. വിദേശത്ത് ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ കേൾക്കാൻ നിനക്ക് താല്പര്യമില്ലേ? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നിലനിൽപ്പ് തന്നെ ആപത്തിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു കൂടിക്കാഴ്ച വേണോ? ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണം, ഒക്കെ എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റൂ. പ്ലീസ് നീതു. ധ്യാൻ, ഫോണിലൂടെ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അത് പറ്റില്ല, എനിക്ക് നിന്നെ കാണണം. നമ്മുടെ കുഞ്ഞിന്റെ തുടിപ്പുകൾ എനിക്ക് കേൾക്കണം. നിന്റെ വയറ്റി തലവച്ച് എനിക്ക് കുറെ നേരം ഇരിക്കണം. രാവിലെ തന്നെ ആവശ്യത്തിലധികം ലഹരി വലിച്ചു കയറ്റി അല്ലേ? നിന്റെ ഈ സ്വഭാവം എനിക്ക് തീരെ പിടിക്കാത്തത്. ഇക്കണക്കിന് ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നിന്റെ കൂടെ ഇറങ്ങി വരും? ഇനിയിപ്പോ വന്നല്ലേ പറ്റൂ. ഇന്ന് നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്നെ തേടി ഞാൻ ഈശ്വരമഠത്തിലേക്ക് വരും. വേണ്ട, അബദ്ധമൊന്നും കാണിക്കരുത്. ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്റെ ഫോൺ പരിശോധിക്കാൻ ഒരു ശ്രമം പോലും നടന്നു കഴിഞ്ഞു. നീ സൂക്ഷിക്കണം, കാരണം ഒരുപാട് അതിമോഹങ്ങൾ മനസ്സിൽ വെച്ച് അതൊന്നും സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പൊട്ടി പെണ്ണാ നീ. പക്ഷെ ഞാൻ ഈ ധ്യാൻ അങ്ങനെയല്ല. മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചെടുത്തിട്ടേ അടങ്ങും. അതുവരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല. നിന്നെ സ്വന്തമാക്കുന്ന കാര്യത്തിലും അത് തന്നെയാ. പിന്നെ നിന്നെ കണ്ടേ തീരുമെന്ന് ഞാൻ തീരുമാനിച്ച കണ്ടിരിക്കും. നല്ല കള്ളൻ ഒരു കാറ്റ് പോലെയാ. ഈശ്വരമഠത്തിലൂടെ ഞാനൊന്ന് പാറി പറന്നാലും ആരുടെയും കണ്ണിപ്പെടില്ല. അയ്യോ ധ്യാൻ, വേണ്ട. ഹലോ, ഹലോ. Helping the cause and having it all. Please come in.
സോണൽ മീറ്റിംഗിൽ എന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ വീഡിയോ കോൺഫറൻസിൽ വന്നോളാം. സിദ്ധു നിന്ന്. ഈശ്വരമ്പടത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? ആകെ ടൈറ്റാണെന്നൊരു ന്യൂസ് കേട്ടല്ലോ. ഓഫീസിലൊരു പ്രശ്നം ഇതുവരെ ഇല്ല. ഇനി നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. ഞാനൊന്നും പറയുന്നില്ല, ഒരു വാർത്ത ഉണ്ടാക്കുന്നുമില്ല. ചിലർക്കൊക്കെ ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ഒന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ശമ്പളം കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇളയമ്മയെ വിളിക്കാനും മാത്രം ബന്ധമുള്ളവര് ആരാ കമ്പനിയിലുള്ളത്? ഓ, ശിവാനി ആയിരിക്കും. അവളുടെ സാലറി ക്രെഡിറ്റ് ആയില്ലേ സിദ്ധാർ? പിന്നെ എല്ലാ സ്റ്റാഫിന്റെ സാലറി ഒരുമിച്ചല്ലേ പോകുന്നത്? കാവ്യ ഹോസ്പിറ്റൽ ആയിരുന്നതുകൊണ്ട് ഇത്തവണ രണ്ട് ദിവസം വൈകി, അത്രേ ഉള്ളൂ. പിന്നെ ആരാണാവോ ഇളയമ്മയെ വിളിച്ച് പരാതിപ്പെട്ടത്? നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കമ്പനിയാണ് ഈശ്വരമഠം. നീ ഇവിടെ കാല് കുത്തുന്നതിന് മുമ്പും അവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ ചിലർക്ക് ഈ മാസം ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല. ആർക്ക്? കൂടുതൽ വളച്ചുകെട്ടില്ലാതെ സാലറി കിട്ടാനുള്ളവരുടെ പേര് പറയും. നീ വരുന്നതിന് മുമ്പ് ജീവൻ നേരിട്ട് നിയമനം നടത്തിയ ചിലർക്കാണ് ശമ്പളം കിട്ടാത്തത്. ഓ, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയോ പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യുകയോ ചെയ്യാതെ ഈശ്വര മഠത്തിൽ നിന്നും ഇതിനകം ലക്ഷങ്ങൾ കൈപ്പറ്റിയ ആ 15 പേരെ കുറിച്ചല്ലേ ഇളയമ്മ പറയുന്നത്? അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയോ പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യുകയോ ചെയ്യാതെ ഈശ്വര മഠത്തിൽ നിന്നും ഇതിനകം ലക്ഷങ്ങൾ കൈപ്പറ്റിയ ആ 15 പേരെ കുറിച്ചല്ലേ ഇളയമ്മ പറയുന്നത്? അതെ. അവരുടെ സാലറി ഏത് അക്കൗണ്ടുകളിലേക്കാ പോയിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ കാവ്യ അറിയിച്ചതല്ലേ? അതെ അതെ. എന്റെ ഇളയമ്മയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുക. ഈ രാജ്യത്തെ ബാങ്കിങ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എത്ര ബാങ്കുകളിൽ ആരുടെയൊക്കെ പേരിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്? എല്ലാം അവിടുന്ന് ചെന്ന് ചേരുന്നതോ ഇന്ദിരാഭായി എന്ന ഒറ്റ അക്കൗണ്ടിലേക്ക്. ഇല്ലാത്ത ജോലിക്കാരുടെ പേരിൽ നിങ്ങൾ എഴുതിയെടുത്ത ഓരോ രൂപയ്ക്കും നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും ഞാൻ. ഒന്നും രണ്ടും അല്ല, മാസം തോറും 10 ലക്ഷത്തിന് മേൽ തുകയാ നിങ്ങൾ ഓഫീസിൽ നിന്നും കൈക്കലാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കൈക്കലാക്കിയെങ്കിലേ അത് എനിക്ക് അർഹതപ്പെട്ട പണമാണ്. എന്റെ അവകാശങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഇതിനു വേണ്ടി ഞാൻ ബലി കഴിച്ചത് എന്റെ ജീവിതമാണ്. ഇനി ഈശ്വര മഠത്തിൽ നിന്ന് ചില്ലി കാശ് കിട്ടുമെന്ന് നിങ്ങൾ മോഹിക്കണ്ട. തീക്കളിയാണ് നീ കളിക്കുന്നത്. എന്നെ എന്റെ വഴിക്ക് വിടുന്നതാണ് നിനക്ക് നല്ലത്. നിങ്ങളെ ഞാൻ നിങ്ങളുടെ വഴിക്ക് വിട്ടേനെ. എന്റെ ഭർത്താവിന്റെ ഇളയമ്മ എന്ന നിലയിൽ നിങ്ങളുടെ കൂടി അവകാശങ്ങൾ സംരക്ഷിച്ച് ഈശ്വര മഠത്തോട് ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തിയേനെ. പക്ഷേ അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ലാന്ന് പല വട്ടം നിങ്ങൾ എന്റെ മുൻപിൽ തെളിയിച്ചു. ഒടുവിൽ എന്റെ ഭർത്താവിന്റെ ഹൃദയശുദ്ധിയെ മുതലെടുത്തുകൊണ്ട് നീതു എന്ന വിഷസർപ്പത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും കൂടി ചെയ്തതോടെ ഞാൻ തീരുമാനിച്ചു ഇനി നിങ്ങൾക്ക് മാപ്പില്ലാന്ന്. ആർക്ക് വേണോടി നിന്റെ മാപ്പ്? നീതു ഇവിടെ സർവാധികാരം സ്ഥാപിച്ചു കഴിയുമ്പോ ഈ പറഞ്ഞതിനൊക്കെ നീ ഖേദിക്കും. അന്ന് നിനക്ക് മാപ്പ് തരണോ വേണ്ടയോ എന്ന് ഈ ഇന്ദിരാഭായി തീരുമാനിക്കും. ഇവളുടെ താളത്തിനൊത്ത് തുള്ളി എനിക്കെതിരെ തിരിഞ്ഞ നിന്നെയും ഞാൻ വെറുതെ വിടില്ലടാ. നിന്റെ തലയ്ക്ക് മുകളിൽ ഇന്ദിരാഭായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ദിവസം മുതല് എന്റെ അടിമയാ നീ. അന്ന് നിന്നെ കൊണ്ട് സമസ്ത അപരാധവും പറയിച്ച് എല്ലാ സാലറി അക്കൗണ്ട്സും ഞാൻ പുനഃസ്ഥാപിക്കും. നിങ്ങളുടെ കാൽ ചുവട്ടി കഴിയാനും മാത്രം അഭിമാനമില്ലാത്തവനാ ഞാനെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ ഒരു അവസ്ഥ വരും മുമ്പ് ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളെ തീർത്ത് ജയിലിൽ പോയിരിക്കും ഈ സിദ്ധു, അതിനൊരു സംശയവും വേണ്ട. മതി സംസാരിച്ചത്. ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ചുള്ള സിദ്ധാർത്ഥന്റെ അന്വേഷണം തുടരുകയല്ലേ? അതെ. അധികം വൈകാതെ ഈശ്വര മഠത്തിൽ അന്തിമ വിചാരണയുടെ നിമിഷം വരും. അന്ന് ഇവരുടെ എല്ലാ സത്കർമ്മങ്ങളും നമ്മൾ എല്ലാവരും അറിയും. പിന്നെ നിങ്ങളുടെ സ്ഥാനം ഈശ്വര മഠത്തിലാണോ ജയിലിലാണോ എന്ന് കണ്ണേട്ടൻ തീരുമാനിക്കും.
എങ്ങനെ ഇതിനുള്ളിൽ വന്നു? നേരത്തെ പറഞ്ഞല്ലേ, ഒരു കാറ്റ് പോലെ ഞാൻ ഇങ്ങുള്ളിലെത്തി. ആരും അറിഞ്ഞില്ല. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ആരെങ്കിലും കണ്ട അപകടമാണ്. റിലാക്സ് നീതു, ആരും കാണില്ല. വന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു പൊക്കോളാം. ദേവേ, ഇപ്പൊ തന്നെ പോ, എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ. എന്തിനാ ടെൻഷൻ? നീ ഇവിടെ ഇരിക്കെ വാടിയാർ ഇരിക്കെ. എനിക്ക് നിന്റെ വയറ്റിൽ ചെവിയോർത്ത് നമ്മുടെ കുഞ്ഞിന്റെ തുടിപ്പുകൾ കേൾക്കണം. രണ്ടു മൂന്ന് ദിവസമായി ഞാൻ കാണുന്ന സ്വപ്നമായത്. പറ്റില്ല, വേഗം ഇവിടുന്ന് പോണം. പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം, എന്നിട്ട് നീ ഇറങ്ങിയാ മതി. എന്നെ തടയാൻ ശ്രമിക്കണ്ട നിതു, ഉദ്ദേശിച്ചത് നേടിയിട്ടെ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ വാശി പിടിക്കരുത്. ഒരിക്കൽ നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് കാവ്യ കേട്ടതാണെന്ന് മറക്കരുത്. ഒരു രാത്രി കൂടിയേ ഉള്ളൂ. നീതുവിന് ഈശ്വര മഠത്തിൽ സ്വസ്ഥമായ ഉറക്കം. ഞാൻ കണ്ടെത്തും നീതുവിന്റെ അജ്ഞാതനായ കാമുകനെ.